ഹലോ, നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ശരീരം മുഴുവൻ നിറം വയ്ക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ബേത്തിങ് പൗഡർ തയ്യാറാക്കുന്ന വീഡിയോ ആണ്. ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചേരുവകൾ വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതും വളരെ ചുരുങ്ങിയ സമയത്ത് നല്ല റിസൾട്ട് തരുന്നതുമായ ഈ ബേത്തിങ് പൗഡർ തയ്യാറാക്കുന്നത് ബീട്രൂട്ട് ഉപയോഗിച്ചിട്ടാണ്. ബീട്രൂട്ടിനോളം നമ്മുടെ സ്കിൻ ബ്രൈറ്റാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന വേറെ ഒരു വെജിറ്റബിളും ഇല്ലാട്ടോ. ഇത് ഗ്യാരണ്ടി ഉള്ളതാണ്. നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഉറപ്പായിട്ട് നിങ്ങൾ വേറെ ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കും. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. നിങ്ങൾ ഉറപ്പായിട്ടും മറ്റുള്ളവരുടെ ഒരു അഭിപ്രായം കേൾക്കാൻ കാത്തു നിൽക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. ആദ്യം തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് എടുക്കുക. ഒരിക്കലും നമ്മൾ ഫ്രിഡ്ജിലിരുന്ന് വാടിപ്പോയ ബീട്രൂട്ട് എടുക്കരുത്. അതിന് ചിലപ്പോൾ നല്ല റിസൾട്ടൊന്നും കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈർപ്പം നല്ല പോലെയുള്ള ബീട്രൂട്ട് തന്നെ ഇതിനായിട്ട് എടുക്കുക. ഇതിൻ്റെ തൊലി ഭാഗം നല്ലപോലെ കളഞ്ഞെടുക്കണം കേട്ടോ. ശേഷം നല്ലപോലെ വൃത്തിയായിട്ട് കഴുകിയെടുക്കുക പുറം വശം. പിന്നെ കട്ട് ചെയ്യുന്ന കത്തിയിലൊന്നും എരിവൊന്നും പാടില്ല, അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ മിക്സീൻ്റെ ജാർ എടുക്കുക. അതിലേക്ക് ഇത് റഫായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ എടുക്കുന്ന മിക്സി ജാറും നല്ലപോലെ തന്നെ ഉരച്ച് കഴുകിയെടുക്കുക. ഒരു തരി പോലും എരിവൊന്നും പാടില്ല, കാരണം നമ്മൾ കുളിക്കുമ്പോൾ ദേഹത്ത് തേക്കുന്ന സംഭവമാണ് തയ്യാറാക്കുന്നത്. ഇത് നിങ്ങൾക്ക് കുട്ടികൾക്കും ചെയ്തു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കുട്ടികളുടെ കളിക്കുന്ന പ്രായത്തിൽ അവരുടെ കാൽമുട്ടിലൊക്കെ നല്ല കറുപ്പ് വന്നിട്ടുണ്ടാവും. അവർ ഒരുപാട് നിലത്തഴിഞ്ഞും അതുപോലെ തന്നെ അവർ അങ്ങനെ സ്കിൻ സംരക്ഷിക്കേണ്ട ഇതിനെക്കുറിച്ചൊന്നും അവർക്കറിയില്ലല്ലോ. അപ്പോൾ അവർ ആ ഒരു രീതിയിൽ റഫായിട്ട് കെയർ ചെയ്യുന്ന കാരണം കുട്ടികളുടെ മുട്ടിലൊക്കെ നല്ല കറുപ്പുണ്ടാവും. അതൊക്കെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ മിക്സിയിൽ റഫായി ചോപ്പ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ അടിച്ചെടുത്തു. ഒരു തുള്ളി പോലെ വെള്ളം ചേർക്കരുത്. ഇനി നമുക്കിതിനെ അരിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് അരിപ്പയിലൂടെയാണ് അരിച്ചെടുക്കുന്നത്. അതിനേക്കാളും നല്ലതായിട്ട് ഒരു തുണിയിലേക്കിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് കുറച്ചുകൂടി അതിൻ്റെ നീര് നല്ലപോലെ കിട്ടും കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ ജ്യൂസ് മാക്സിമം എടുക്കാം. വെള്ളം ചേർക്കരുത്, വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ നിന്ന് തന്നെ നല്ല നീര് കിട്ടും. അതാണ് പറഞ്ഞത്, വാടിയ ബീട്രൂട്ട് എടുക്കരുത്, അതിലധികം ഈർപ്പുണ്ടാവില്ല. നല്ല ഫ്രഷ് ആയിട്ടുള്ളത് മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ട് വന്നത് തന്നെ എടുക്കുക. അപ്പോൾ ഇതാ നന്നായിട്ട് പിഴിഞ്ഞു കൊടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ മാക്സിമം നീരും ഈ ഒരു പാനിലേക്ക് എടുക്കുക. പാനിൻ്റെ കാര്യവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലപോലെ കഴുകിയെടുക്കണം. പരന്നൊരു പാത്രം തന്നെ എടുക്കാനും ശ്രദ്ധിക്കണം. ഇനി ഇതിനെ നന്നായിട്ട് തിളപ്പിച്ചിട്ടൊരു പകുതിയാവുന്നവരെ വറ്റിച്ചെടുക്കുക. അപ്പോൾ ഇതിൽ എക്സ്ട്രാ നമ്മളിപ്പോൾ മിക്സി കഴുകിയ വെള്ളം കഴുകി എടുക്കുമ്പോൾ അതിലുള്ള ചെറിയ ചെറിയ വെള്ളമൊക്കെ ഇതിലുണ്ടാവും. അപ്പോൾ നന്നായിട്ട് വറ്റിച്ചിട്ട് ഏകദേശം ഒരു പകുതിയായി ചുരുങ്ങുന്നവരെ നല്ലപോലെ ഇത് വറ്റിച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെ വറ്റിക്കുമ്പോൾ തന്നെ ഈ ഒരു ഇതിൻ്റെ ജ്യൂസിന് അതായത് ഇതിൻ്റെ എക്സ്ട്രാക്റ്റിന് ചെറിയൊരു തിക്നെസ് വരും കേട്ടോ. നമുക്ക് ഈ ഒരു പാനിൻ്റെ സൈഡിലൊക്കെ ആയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം തണുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് അരിപ്പൊടിയാണ്. നല്ല വീട്ടിൽ പൊടിച്ച അരിപ്പൊടി ആണെങ്കിൽ വളരെ നല്ലത്. നല്ല പച്ചരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ ക്വാണ്ടിറ്റി പറയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഏകദേശം ഒരു ഡ്രൈ കൺസിസ്റ്റൻസിൽ നമ്മൾ പുട്ടിലൊക്കെ നനച്ചെടുക്കൂലേ ആ ഒരു രീതിയിലാവുന്നവരെ എത്ര ക്വാണ്ടിറ്റി വേണോ അത്രയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി കുറച്ചും കൂടി ചേർക്കാൻ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ചൂടാറിയിട്ട് ചേർത്ത് മിക്സ് ചെയ്താൽ മതി. ഞാനിവിടെ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടിങ്ങനെ ഞെരടി കൊടുത്തു. അപ്പോൾ ഇതാ നമ്മൾ പുട്ടുപൊടി പോലെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൽ കുറച്ചുകൂടി ഈർപ്പം ഉണ്ടാവും. അപ്പോൾ ആ ഈർപ്പം കളയാനായിട്ട് ഞാൻ ചെറിയ തീയിൽ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതിനെ ചൂടാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ചൂടാക്കി എടുത്തതിന് ശേഷം ഇതാ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് അതിനെ ഒന്ന് പൊടിച്ചെടുത്തിട്ടും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഒട്ടും തരിയില്ലാണ്ട് നമുക്ക് കിട്ടും. നമ്മൾ ചൂടാക്കുമ്പോൾ ചെറിയ തരികളൊക്കെ ഉണ്ടാവും, അതൊക്കെ പോയിട്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മളൊരു കണ്ടെയ്നറിൽ അടച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. എന്നിട്ട് എല്ലാ ദിവസവും കുളിക്കുമ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ സോപ്പൊക്കെ തേച്ച് കുളിച്ച് കഴിഞ്ഞതിന് ശേഷം മേത്ത് തേച്ച് കൊടുക്കുക. മുഖത്തും കഴുത്തിലും കയ്യിലും ദേഹത്തൊക്കെ നിങ്ങൾക്ക് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. 20 മിനിറ്റ് വെച്ചതിന് ശേഷം നല്ലപോലെ കഴുകിക്കളയുക കേട്ടോ. ഈ രീതിയിൽ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.